വയനാട്ടിൽ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും അതിനുശേഷം ബാഗിലാക്കി കുഴിച്ചുമൂടിയെന്നും ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. സംഭവത്തിൽ നേപ്പാൾ സ്വദേശികളായ മഞ്ജു, ഭർത്താവ് അമർ, മകൻ റോഷൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. വലിയ ക്രൂരതയാണ്, കൊടും ക്രൂരതയാണ് നടന്നിരിക്കുന്നത്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് സുർജിത്ത്? റീജിത്ത്, നേപ്പാൾ സെമിൻപൂൾ ജില്ലയിലെ പാർവതി നൽകിയ പരാതിയിലാണ് ഭർത്താവ് റോഷൻ, അമ്മ മഞ്ജു, അച്ഛൻ അമർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസവിച്ച പിറ്റേ ദിവസമാണ് മൂന്നുപേരും ചേർന്ന് ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു പരാതി. ചോദ്യം ചെയ്യൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ഏഴാം മാസത്തിലാണ് പാർവതി ഇവർ ജോലി ചെയ്തിരുന്ന ഹോട്ടൽ മുറിയിൽ പ്രസവിച്ചത്. പ്രസവിക്കാനായി മഞ്ജു മരുന്ന് നൽകിയതായും പരാതിയുണ്ട്. ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പ്രതികൾ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ബാഗിൽ ആക്കി കുഴിച്ചു മൂടിയെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ മൃതദേഹം എവിടെയെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. മാസങ്ങളായി കുടുംബം പള്ളിത്താഴെയുള്ള ഹോട്ടലിലാണ് ശുചീകരണ തൊഴിലാളികളെ ജോലി ചെയ്ത് വരികയായിരുന്നു ഈ നേപ്പാളി കുടുംബം. പാർവതി ശുചിമുറിയിലേക്ക് പോയ സമയത്താണ് പ്രതികൾ കുഞ്ഞിനെ കടത്തുകയായിരുന്നു എന്നുള്ള മൊഴിയാണ് ലഭ്യമായിട്ടുള്ളത്. കുഞ്ഞിന്റെ മൃതദേഹത്തിനായി പോലീസിന്റെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളെ മാനന്തവാടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകുന്നുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും.